ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വൈഷൂസ് ലേണിംഗിലേക്ക് സ്വാഗതം. ബി എ ഹിസ്റ്ററി പ്രോഗ്രാമിലെ ഫിഫ്ത്ത് സെം വേൾഡ് ഹിസ്റ്ററി 3 ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന ടോപ്പിക്കാണ് നാം ഈ വീഡിയോയിലൂടെ നോക്കിക്കാണുന്നത്. അപ്പോൾ എന്താണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്നൊരു ടേം പഠിക്കുന്നതിന് മുമ്പ്, നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിലെ കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോയിലെ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കേട്ടിട്ടുണ്ടാവും. എന്താണ് അതിലുള്ള പ്രധാനപ്പെട്ട കണ്ടൻ്റ് എന്നും അതിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതൊക്കെ നിങ്ങൾ എഴുതി, ക്വസ്റ്റ്യൻസ് എഴുതി തയ്യാറാക്കിയിട്ടുണ്ടാവും എന്നും കരുതുന്നു. ഓരോ വീഡിയോയും മുൻപ് നമ്മൾ ഇട്ടതിൻ്റെ ഫോളോ അപ്പ് ആയിട്ടാണ് ഇനി വരുന്ന എല്ലാ വീഡിയോസും വരുന്നത്. അപ്പോൾ നിങ്ങൾക്കത് എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്പുകളായിട്ട് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വായിച്ച് പഠിക്കാൻ ശ്രമിക്കുക. Today, we take the new topic, that is the Industrial Revolution. The Renaissance in the field of science led to the invention of new machines which brought about immense changes in the field of production. Consequently, production increased while the cost of production decreased. Such changes in the field of production ushered in the Industrial Revolution. It began in England and revolutionized production and trade. ഓ, റിനൈസൻസ് എന്ന് പറഞ്ഞിട്ടാണ് അല്ലേ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തന്നെ തുടങ്ങുന്നത്. എന്താണ് നവോത്ഥാനം എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. നവോത്ഥാനം എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? പുനർജന്മം അല്ലെങ്കിൽ ഒരു പുനർജീവിതം എന്ന് തന്നെയാണ് നവോത്ഥാനം എന്ന വാക്കിൻ്റെ അർത്ഥം. നവോത്ഥാനം ആരംഭിച്ചത് ഇറ്റലിയിലാണ്. ഇറ്റലിയിലെ നവോത്ഥാനത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഈ നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് എന്ത്? ഹ്യൂമനിസം അഥവാ മാനവതാവാദം എന്ന് പറയുന്നത് അല്ലേ. മാനവതാവാദം നവോത്ഥാനത്തിൻ്റെ ഹൃദയവും ആത്മാവും എന്നാണ് അറിയപ്പെടുന്നത്. മാനവതാവാദത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ ഉപജ്ഞാതാവ് ആരാണ്? പെട്രാർക്കാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ നവോത്ഥാന കാലഘട്ടത്തിലെ ഒരു പ്രസിദ്ധനായ ഒരു കവി ഉണ്ടായിരുന്നു, വില്യം ഷേക്സ്പിയർ. ഇംഗ്ലീഷ് സാഹിത്യമൊക്കെ എടുത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം വില്യം ഷേക്സ്പിയറിനെ കുറിച്ച്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1564 to 1616 വരെ ഉള്ള കാലഘട്ടമാണ് വില്യം ഷേക്സ്പിയറുടെ കാലഘട്ടം. നവോത്ഥാന കാലത്ത് ഇംഗ്ലണ്ടിൽ ജനിച്ച ഒരു വിശ്വവിഖ്യാത കവിയാണ്, നാടകകൃത്താണ്. പിന്നെ ഷേക്സ്പിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ ഫേമസ് ആക്കിയത് അദ്ദേഹത്തിൻ്റെ കൃതികളാണ് അല്ലേ. ദ ടു ജെൻറ്റിൽമാൻ ഓഫ് വെറോണ, റോമിയോ ആൻഡ് ജൂലിയറ്റ്, ദ മെർച്ചൻ്റ് ഓഫ് വെനീസ്, ഹാംലെറ്റ്, ഓതെല്ലോ, കിംഗ് ലിയർ, മാക്ബെത്ത്, ദ ടെമ്പസ്റ്റ്. സോ മെനി വർക്ക്സ് അല്ലേ. അപ്പോൾ അത്രയും പ്രശസ്തരായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ജന്മം നൽകിയ ഒരു കാലഘട്ടമാണ് ഏത്? നവോത്ഥാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നതിന് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വാസ് എ ട്രാൻസിഷൻ ഫ്രം ക്രിയേറ്റിംഗ് ഗുഡ്സ് ബൈ ഹാൻഡ് ടു യൂസിങ് മെഷീൻസ്. ഇറ്റ് സ്റ്റാർട്സ് ആൻഡ് എൻഡ് ആർ വൈഡ്ലി ഡിബേറ്റഡ് ബൈ സ്കോളേഴ്സ്, ബട്ട് ദ പീരീഡ് ജനറലി സ്പാൻഡ് ഫ്രം എബൌട്ട് 1760 to 1840. ഇത്രയാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി മെറ്റീരിയൽ ഉള്ളതിൽ, റിനൈസൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് ലെഡ് ടു ദ ഇൻവെൻഷൻ ഓഫ് ന്യൂ മെഷീൻസ് വിച്ച് ബ്രോട്ട് അബൌട്ട് ഇമ്മെൻസ് ചേഞ്ച് ഇൻ ദ ഫീൽഡ് ഓഫ് പ്രൊഡക്ഷൻ. കോൺസിക്വൻ്റ്ലി പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ് വൈൽ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡിക്രീസ്ഡ്. സച്ച് ചേഞ്ചസ് ഇൻ ദ ഫീൽഡ് ഓഫ് പ്രൊഡക്ഷൻ ഇഷേർഡ് ഇൻ ദ ഹിസ്റ്റോറിക്കൽ റവല്യൂഷൻ. ഇപ്പോൾ ഈ നവോത്ഥാന കാലഘട്ടം സയൻസിൻ്റെയും അതേപോലെ തന്നെ ഒരുപാട് ഇൻവെൻഷൻ്റെയും ഒക്കെ ഒരു കാലഘട്ടമായിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ അപാരമായിട്ടുള്ള മാറ്റങ്ങളാണ് പ്രൊഡക്ഷൻ ഫീൽഡിൽ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെയൊക്കെ അനന്തരഫലമായിട്ട് പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, വൈൽ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡിക്രീസ്ഡ്. അപ്പോൾ ഈ വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് നൂതനമായ യന്ത്ര സാമഗ്രികളും ആധുനിക സാങ്കേതിക വിദ്യകളും ഒക്കെ ഉപയോഗിക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പ്രൊഡക്ഷൻ ഇവിടെ ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സച്ച് ചേഞ്ചസ് ഇൻ ദ ഫീൽഡ് ഓഫ് പ്രൊഡക്ഷൻ ഇഷേർഡ് ഇൻ ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഇൻഡസ്ട്രിയൽ റവല്യൂഷനിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ വന്നു ചേർന്നു എന്ന് തന്നെ പറയാം. ഇംഗ്ലണ്ടിലാണ് ഇത് ആരംഭിക്കുന്നതെങ്കിലും മറ്റ് രാജ്യങ്ങളിലേക്കും കൂടെ ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കടന്നു ചെല്ലുന്നുണ്ട്. ഇറ്റ് ബിഗാൻ ഇൻ ദ ഇംഗ്ലണ്ട് ആൻഡ് റവല്യൂഷനൈസ്ഡ് പ്രൊഡക്ഷൻ ആൻഡ് ട്രേഡ്. ഇത് ആരംഭിച്ചത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ് ആരംഭിച്ചത്. ഇതിൻ്റെ ഭാഗമായിട്ട് പ്രൊഡക്ഷനിലൊരു റവല്യൂഷൻ തന്നെ ഉണ്ടാവുന്നുണ്ട്. പ്രൊഡക്ഷനിൽ മാത്രമല്ല, എന്തിലും കൂടെ ട്രേഡ്, കച്ചവട സംബന്ധമായ കാര്യങ്ങളിലും കൂടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് എന്തിൽ കാണാൻ പറ്റും? ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും.
ഇറ്റ് ബിഗിൻ ഇൻ ഇംഗ്ലണ്ട് ആൻഡ് റെവല്യൂഷനൈസ്ഡ് പ്രൊഡക്ഷൻ ആൻഡ് ട്രേഡ്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഗേവ് എ ബിഗ് ബുഷ് ഫോർ കൊളോണിയൽ പവേഴ്സ് ടു എക്സ്പാൻഡ് ദെയർ കൺട്രോൾ ഇൻ ഫാർ അവേ ലാൻഡ്സ് പർട്ടിക്കുലർലി റിച്ച് ഇൻ റിസോഴ്സസ്. കോളനീസ് ആക്ടഡ് ആസ് മാർക്കറ്റ്സ് ഫോർ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആൻഡ് സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ് വാസ് ഓൾസോ ദ ആപ്റ്റ് പ്ലേസ് ടു ഇൻവെസ്റ്റ് ദ സർപ്ലസ് ക്യാപിറ്റൽ. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഗേവ് എ ബിഗ് ബുഷ് ഫോർ കൊളോണിയൽ പവേഴ്സ്. കൊളോണിയൽ പവേഴ്സിന്, അതായത് ഇംഗ്ലണ്ട്, അമേരിക്ക, അങ്ങനെയുള്ള വലിയ വലിയ കൊളോണിയൽ പവേഴ്സിന് ഒരുപാട് സഹായം, അല്ലെങ്കിൽ എന്താണ്, ഒരു ഡെവലപ്മെൻറ്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഈ കൊളോണിയൽ പവേഴ്സിനുണ്ടായി. ദൂരെ ദൂരെയുള്ള ദേശങ്ങളിലേക്ക് എത്താനും അവിടെയൊക്കെ അവരുടെ ആധിപത്യം സ്ഥാപിക്കാനും അവിടെയൊക്കെ അവരുടെ കോളനികൾ സ്ഥാപിക്കാനും ആ കോളനികളിൽ നിന്നുള്ള റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് സ്വന്തം പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ ആർക്ക് സാധിക്കുന്നുണ്ട്? ആ ഈ വലിയ കൊളോണിയൽ പവേഴ്സിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ദേ വെയർ വെരി റിച്ച് ഇൻ റിസോഴ്സസ്. കോളനീസ് ആക്ടഡ് ആസ് മാർക്കറ്റ്സ് ഫോർ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആൻഡ് സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ് വാസ് ഓൾസോ ദ ആപ്റ്റ് പ്ലേസ് ടു ഇൻവെസ്റ്റ് ദർ സർപ്ലസ് ക്യാപിറ്റൽ. അപ്പോൾ കോളനികൾ എന്താണ്, കോളനീസ് ആക്റ്റഡ് ആസ് മാർക്കറ്റ്സ് ഫോർ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്. അതായത് വലിയ വലിയ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ മാതൃരാജ്യത്തിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഏറ്റെടുക്കുന്ന, അല്ലെങ്കിൽ അത് വിറ്റഴിക്കാൻ സഹായിക്കുന്ന മാർക്കറ്റുകളായിട്ട് കോളനികൾ മാറി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇംഗ്ലണ്ടിൽ അല്ലെങ്കിൽ എന്താണ്, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നറിയപ്പെടുന്ന ഗ്രേറ്റ് ബ്രിട്ടൻ നമ്മുടെ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന അരാജകത്വം, ഇവിടെ രാജ്യങ്ങളുണ്ടായിരുന്നു, രാജാവ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പ്രജകളുണ്ടായിരുന്നു. പക്ഷേ രാജാവും രാജ്യങ്ങളും ഒന്നും ഒരു തമ്മിലിരിക്കുന്ന നാട്ടുരാജ്യങ്ങളെ ഒന്നിപ്പിച്ച് നിർത്താനോ അല്ലെങ്കിൽ ഒരു സുസംഘടിതമായ ഒരു ഭരണ സംവിധാനം കൊണ്ടുവരാനോ ഉള്ള ഒരു സാഹചര്യമായിരുന്നില്ല ഈ വൈദേശിക ശക്തികളുടെ ആധിപത്യം നമ്മുടെ ഇന്ത്യയിലൊക്കെ ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന, ഇവിടെ ഐക്യവും അതുപോലെ തന്നെ തിരിച്ചറിവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ കൊളോണിയൽ ആധിപത്യം തന്നെ ഇവിടെ ഇല്ലാതായി തീർന്നേനെ. കോളനീസ് ആക്ടഡ് ആസ് മാർക്കറ്റ് ടു ഫോർ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്. അപ്പോൾ കോളനികൾ ഈ ഫിനിഷ്ഡ് പ്രൊഡക്ട്സിൻ്റെ ഒരു മാർക്കറ്റായിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങി. ആൻഡ് സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ് വാസ് ഓൾസോ ദ ആപ്റ്റ് പ്ലേസ് ടു ഇൻവെസ്റ്റ് ദ സർപ്ലസ് ക്യാപിറ്റൽ. അതായത് ഈ മിച്ചമായിട്ട് വരുന്ന ക്യാപിറ്റലിൻ്റെ ഒരു ആപ്റ്റ് പ്ലേസ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഈ റോ മെറ്റീരിയൽസൊക്കെ കളക്ട് ചെയ്ത ആ സ്ഥലത്ത് തന്നെ അവിടെ നിന്ന് കളക്ട് ചെയ്യുകയും, അതായത് മാതൃരാജ്യം ഈ കോളനികൾ ആക്കിയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുകയും എന്നിട്ട് സ്വന്തം രാജ്യത്ത് പോയിട്ട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും അത് വീണ്ടും ആ കോളനികളിൽ തന്നെ വിറ്റഴിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതായത് ചൂഷണത്തിൻ്റെ വേറൊരു രൂപം എന്ന് തന്നെ നമുക്ക് പറയാം. The term industrial revolution was first used by historian Arnold Toynbee to describe the economic development in England from 1760 to 1840. Charles Wade gave a good description of the industrial revolution, which he calls a great transformation brought about by discoveries and inventions that changed the method of production and distribution of the means of life and of the economic function of the society. During the 18th century, Britain and Europe witnessed this transformation caused by the mass production of consumer goods with the help of newly invented machines. For the term industrial revolution was first used by whom? The historian Arnold Toynbee, Arnold Joseph Toynbee. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള കൃതിയാണ് എ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന പദം ആദ്യമായിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ടു ഡിസ്ക്രൈബ് ദ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അർണോൾഡ് ജോസഫ് ടോയൻബി എഴുതിയിട്ടുള്ള കൃതിയാണ് ഇത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ 1760 മുതൽ 1840 വരെയുള്ള കാലഘട്ടത്തിൽ വരുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളെക്കുറിച്ച് ഈ കൃതി ചർച്ച ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വി സീ ഇൻ ദാറ്റ് ചാൾസ് ബേഡ് ഗീവ്സ് എ ഗുഡ് ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ദി ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ഇനി അർണോൾഡ് ടോയൻബിക്ക് ശേഷം ചാൾസ് ബേഡ് ഒരു ഗുഡ് ഡിസ്ക്രിപ്ഷൻ എന്താണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്നതിനെക്കുറിച്ച് അദ്ദേഹം നൽകുന്നുണ്ട്. ചാൾസ് ബേഡിൻ്റെ മുഴുവൻ പേര് ചാൾസ് ഓസ്റ്റിൻ ബേഡ് എന്നാണ്.
ചാൾസ് ഓസ്റ്റിൻ ബേർഡ് വാസ് ആൻ അമേരിക്കൻ ഹിസ്റ്റോറിയൻ ആൻഡ് പ്രൊഫസർ ഹു റോഡ് പ്രൈമർലി ഡ്യൂറിംഗ് ദ 20th century. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ് അൻ എക്കണോമിക് ഇൻ്റർപ്രിട്ടേഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നതിനെ അദ്ദേഹം വിളിക്കുന്നത് ഹി കോൾസ് എ ഗ്രേറ്റ് ട്രാൻസ്ഫോർമേഷൻ ബ്രോട്ട് അബൌട്ട് ബൈ ഡിസ്കവറീസ് ആൻഡ് ഇൻവെൻഷൻ. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലേ, എന്താണ് ഡിസ്കവറി, എന്താണ് ഇൻവെൻഷൻ എന്നുള്ളത്. അതായത് ഡിസ്കവറി എന്ന വാക്കിൻ്റെ അർത്ഥം കണ്ടെത്തലുകളാണ്, ഇൻവെൻഷനോ കണ്ടുപിടുത്തങ്ങളും. കുറേ കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടെത്തുന്നത്. അപ്പോൾ നൂതനമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് വിറ്റഴിക്കുന്ന കോളനികൾ തിരയുകയും അവിടെ നിന്ന് റോ മെറ്റീരിയൽസ് എടുക്കുകയും ചെയ്യുന്നത് ഈ അധിനിവേശ രാജ്യങ്ങളുടെ ഒരു പ്രത്യേക സവിശേഷതയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് ചേഞ്ച്ഡ് ദ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് ദ മീൻസ് ഓഫ് ലൈഫ്. അത് എന്തിലൊക്കെ മാറ്റവും വരുത്തുന്നുണ്ട്, പ്രൊഡക്ഷൻ പ്രോസസ്സിൽ മാറ്റം വരുത്തുന്നുണ്ട്, അതേപോലെ ഡിസ്ട്രിബ്യൂഷനിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ മീൻസ് ഓഫ് ലൈഫ്, നമ്മുടെ ജീവിതചര്യയിൽ തന്നെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ആൻഡ് ഓഫ് ദ എക്കണോമിക് ഫങ്ഷൻസ് ഓഫ് ദ സൊസൈറ്റി, എന്തിലും കൂടെ മാറ്റം വരുത്തുന്നു. ഒരു സൊസൈറ്റിയിലെ എക്കണോമിക് ഫങ്ഷൻ, സാമ്പത്തികമായിട്ടുള്ള ചില പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്, അതിലൊക്കെയും എന്ത് വരും, മാറ്റങ്ങൾ വരുന്നു. ഡ്യൂറിംഗ് ദി 18th century, ബ്രിട്ടൻ ആൻഡ് യൂറോപ്പ് വിറ്റ്നസ്ഡ് ദിസ് ട്രാൻസ്ഫോർമേഷൻ കോസ്റ്റ് ബൈ ദ മാസ് പ്രൊഡക്ഷൻ ഓഫ് കൺസ്യൂമർ ഗുഡ്സ്. അതായത് ഉപഭോക്താവിനെ ഏത് തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ, ഒരു കൂടുതൽ കോളനി വൽക്കരണം ആരംഭിച്ച രണ്ട് രാജ്യങ്ങളാണ് ഏതൊക്കെ, ബ്രിട്ടനും യൂറോപ്പും ഒക്കെ അല്ലേ. ബ്രിട്ടൻ അടങ്ങുന്ന യൂറോപ്പ്, ബ്രിട്ടനും യൂറോപ്പ് എന്നും പറയാൻ പറ്റില്ല, ബ്രിട്ടൻ അടങ്ങുന്ന ആ യൂറോപ്യൻ കൺട്രീസിലൊക്കെ എന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ ഒരു കാലഘട്ടത്തിൽ 17-18 നൂറ്റാണ്ടുകളിൽ വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവർ കൺസ്യൂമർ ഗുഡ്സിൻ്റെ പ്രൊഡക്ഷനിലാണ് കൂടുതലായിട്ട് ഇത് കാണുന്നത് എന്ന് മാത്രം. അപ്പോൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ന്യൂലി ഇൻവെൻറ്റഡ് മെഷീൻസ്, മെഷീൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഫസ്റ്റ് സ്റ്റാർട്ടഡ് ഇൻ ഇംഗ്ലണ്ട് ഫ്രം വേർ ഇറ്റ് റാപ്പിഡ്ലി സ്പ്രെഡ് ടു ദ USA ആൻഡ് ലേറ്റർ ടു യൂറോപ്പ്. സെവറൽ ഫാക്ടേഴ്സ് വെർ റെസ്പോൺസിബിൾ ഫോർ ദ അഡ്വെൻറ്റ് ഓഫ് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇൻ ഗ്രേറ്റ് ബ്രിട്ടൻ. ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഫസ്റ്റ് സ്റ്റാർട്ടഡ് ഇൻ ദ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഇൻ ഇംഗ്ലണ്ട് ഇൻ ദി ടെക്നിക് ഓഫ് സ്പിന്നിങ് ആസ് വെൽ ആസ് ഓഫ് വീവിങ്. അപ്പോൾ ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഫസ്റ്റ് സ്റ്റാർട്ടഡ് ഇൻ വേർ, ഇംഗ്ലണ്ടിലാണ് ഇത് ആദ്യമായിട്ട് ആരംഭിച്ചത്. പിന്നീട് അത് റാപ്പിഡ്ലി എവിടേക്ക് സ്പ്രെഡ് ചെയ്തു, USA. പിന്നീട് അവസാനം എവിടെ മുഴുവനുമായി, യൂറോപ്പിൽ മുഴുവനും അത് സ്പ്രെഡ് ചെയ്തു. സെവറൽ ഫാക്ടേഴ്സ് വെർ റെസ്പോൺസിബിൾ ഫോർ ദ അഡ്വെൻറ്റ് ഓഫ് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇൻ ഗ്രേറ്റ് ബ്രിട്ടൻ. ഒരുപാട് ഘടകങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. Several factors were responsible for the advent of the industrial revolution in Great Britain. Great Britain-ലെ പ്രധാനമായിട്ടും എന്തുകൊണ്ടാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഗ്രേറ്റ് ബ്രിട്ടനിൽ ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ആ രാജ്യത്തിന് തന്നെ പറയുന്ന പേരെന്താണ്, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നാണ് അല്ലേ. അങ്ങനെയൊരു പേരിലാണ് ബ്രിട്ടൻ അറിയപ്പെടുന്നത് തന്നെ. അപ്പോൾ കോളനി വൽക്കരണത്തിൻ്റെ ഏറ്റവും കൂടുതൽ മികവുറ്റ ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും പവർഫുള്ളായ കൺട്രി എന്ന് പറയുന്നത് എന്താണ്, ഈ ഗ്രേറ്റ് ബ്രിട്ടനാണ്. അപ്പോൾ ഈ കോളനി വൽക്കരണം അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് സ്റ്റാർട്ടഡ് ഇൻ ഇംഗ്ലണ്ട് ഫ്രം വേർ ദ റാപ്പിഡ്ലി സ്പ്രെഡ് ദ USA ആൻഡ് ലേറ്റർ ഇൻ യൂറോപ്പ്. അപ്പോൾ സെവറൽ ഫാക്ടേഴ്സ് വേർ റെസ്പോൺസിബിൾ ഫോർ ദ അഡ്വെൻറ്റ് ഓഫ് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇൻ ഗ്രേറ്റ് ബ്രിട്ടൻ. അത് നമ്മൾ ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഫീച്ചേഴ്സൊക്കെ പഠിക്കുന്ന സമയത്ത് അത് കൂടുതലായിട്ട് അതിലേക്ക് വരുന്നുണ്ട്. ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഫസ്റ്റ് സ്റ്റാർട്ടഡ് ഇൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലാണ് പ്രധാനമായിട്ടും ഇത് ഫസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം എന്താ പറയുക, റോ മെറ്റീരിയൽസ് അല്ലേ, അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുപോയിട്ട് ഇവിടുത്തെ പരുത്തി നാരുകളൊക്കെ കൊണ്ടുപോയിട്ട് അവർ പരുത്തി തുണികൾ ഉണ്ടാക്കും, അത് വീണ്ടും ഇന്ത്യയിലേക്ക് തന്നെ കൊണ്ട് അവരെ വിൽപ്പന നടത്തും. അങ്ങനെയൊക്കെ ഒരു സംവിധാനമായിരുന്നു ഏത് കാലഘട്ടത്തിലുണ്ടായിരുന്നത്, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. അതാണ് ഇവിടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇൻ ദ ടെക്നിക് ഓഫ് സ്പിന്നിങ് ആസ് വെൽ ആസ് വ്യൂവിങ്. അപ്പോൾ ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഫസ്റ്റ് സ്റ്റാർട്ടഡ് ഇൻ ദ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഇൻ ഇംഗ്ലണ്ട് ഇൻ ദ ടെക്നിക് ഓഫ് സ്പിന്നിങ് ആൻഡ് ആസ് വെൽ ആസ് ഓഫ് വീവിങ്. എന്താണ് സ്പിന്നിങ്ങും എന്താണ് വീവിങ്ങും? സ്പിന്നിങ് മീൻസ് നൂല് നൂൽക്കുന്നതാണ്, വീവിങ്ങോ നെയ്ത്താണ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ് അഗ്രികൾച്ചറൽ റവല്യൂഷനും, അത് ഇനി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ എന്താണെങ്കിലും എന്താണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റാർട്ടഡ് ഇൻ ഇംഗ്ലണ്ട് ഫ്രം വേർ ഇറ്റ് റാപ്പിഡ്ലി സ്പ്രെഡ് ടു ദ USA ആൻഡ് ലേറ്റർ ടു യൂറോപ്പ്. സെവറൽ ഫാക്ടേഴ്സ് വേർ റെസ്പോൺസിബിൾ ഫോർ ദ അഡ്വെൻറ്റ് ഓഫ് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇൻ ഗ്രേറ്റ് ബ്രിട്ടൻ. ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഫസ്റ്റ് സ്റ്റാർട്ടഡ് ഇൻ വേർ,
ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഇൻ ഇംഗ്ലണ്ട് ഇൻ ദ ടെക്നിക് ഓഫ് സ്പിന്നിങ് ആസ് വെൽ ആസ് ഓഫ് വീവിങ്. അപ്പം ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ഈ ഓരോ പോർഷൻ എടുക്കുമ്പോഴും ഓരോ വീഡിയോ എടുക്കുമ്പോഴും അതിൽ നിന്നും നിങ്ങൾ ക്വസ്റ്റ്യൻസ് എഴുതി പ്രിപ്പയർ ചെയ്ത് നല്ലൊരു മാർക്ക് വാങ്ങി നല്ല ഗ്രേഡൊക്കെ വാങ്ങിയിട്ട് മുൻപോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.